ഹെഡിങ് കണ്ടിട്ടാവും എല്ലാവരും വന്നത് അല്ലേ? അതായത് ഓല ഇലക്ട്രിക്കും ഹോണ്ട യൂണിക്കോണും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളതാവും എല്ലാവർക്കും ഡൗട്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് ഓല ഇലക്ട്രിക് ലോഞ്ചായത്. അതിന്റെ കൂടെ തന്നെ സിമ്പിൾ എനർജി എന്ന് പറഞ്ഞ വേറൊരു ഇലക്ട്രിക് കമ്പനിയും കൂടി ഓല ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇറങ്ങിയപ്പം തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുകളാണ്. കാരണം ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേറെ പല ടേംസിലുമാണ് ഉള്ളത്. അതായത് പവർ കിലോ വാട്ടിലാണ്. നമ്മൾ ഇത്രയും കാലം കേട്ടത് ഹോഴ്സ് പവറിലാണല്ലോ, പി എച്ച് പി ഒക്കെ ആയിട്ടാണ് കേട്ടത്. അപ്പൊ ഇങ്ങനത്തെ പല സംഗതികളും ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റണില്ല. അതായത് ഒരു ഇലക്ട്രിക് വണ്ടി എത്രത്തോളം, അതായത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് ശീലമുള്ള വണ്ടികളായിട്ട് എത്രത്തോളം കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പൊ അത് ഒരു ചെറിയ രീതിയിൽ മനസ്സിലാക്കി തരാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചു തന്നെ കാണാം. ദിസ് ഈസ് ഫർഹാൻ അലുങ്ങ്, വെൽക്കം ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോ കമ്പാരിസൺക്ക് കടക്കാം. ആദ്യം തന്നെ വണ്ടിന്റെ വെയിറ്റ് ആണ് നോക്കുന്നത്. അപ്പോ ഹോണ്ട യൂണിക്കോണിന്റെ വെയിറ്റ്, അതായത് കർവ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 140 കിലോഗ്രാം ആണ്. അത് ഓല ഇലക്ട്രിക്ക് എത്തുമ്പോൾ 125 കിലോഗ്രാം. കർവ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഒരു വണ്ടി മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് ഓടിക്കാൻ പാകത്തിനുള്ള ഒരു അവസ്ഥ എത്തുമ്പോഴുള്ള വെയിറ്റിനാണ് കർവ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വണ്ടിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു വെയിറ്റും അതിൽ ഉൾപ്പെടും. പിന്നെ ടാങ്ക് ഫുൾ ടാങ്കൊക്കെ ആക്കി എന്നൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ ചെറിയ രീതിയിൽ വെയിറ്റുകൾ മാറുള്ളൂ. അപ്പോൾ 140 കിലോഗ്രാം എന്നുള്ളതും അതേപോലെ 125 കിലോഗ്രാം എന്നുള്ളതും ഏകദേശം കമ്പയറബിളാണ്. അപ്പം വണ്ടിക്ക് ഏകദേശം ഒരേ വെയിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് കമ്പയർ ചെയ്യുന്നത് വണ്ടിൻ്റെ പവറാണ്. അതായത് ഈ വണ്ടി എന്തെല്ലാം തരത്തിൽ ആക്സലറേഷൻ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാനാണ് പവർ നോക്കുന്നത്. പവറിൻ്റെ ഫിഗേഴ്സ് നോക്കുമ്പോൾ യൂണിക്കോണ് 12.73 BHP പവറാണ് 7500 RPM ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 12.73 BHP എന്നുള്ളതിനെ കിലോ വാട്ടിക്ക് മാറ്റുമ്പോൾ 9.5 kW എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അത് ഓല ഇലക്ട്രിക്കിൻ്റെ S1 Pro മോഡലാണെന്നുണ്ടെങ്കിൽ 8.5 kW ആണ് പീക്ക് പവർ. അതായത് 9.5 ഉം 8.5 ഉം രണ്ടും ഏകദേശം കമ്പയറബിളാണ്. മൂന്നാമത്തെ കമ്പാരിസണാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കമ്പാരിസൺ. അതായത് ഈ പവറിനെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കാര്യം, അതായത് പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയും. അതായത് ഒരു വണ്ടിൻ്റെ 1 kg വെയിറ്റുമിൽ എത്രത്തോളം പവർ ഈ വണ്ടിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആ റേഷ്യോ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോണ്ട യൂണിക്കോണിക്ക് നോക്കുമ്പോൾ 9.5 kW ഡിവൈഡഡ് ബൈ 140 എന്ന് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു റേഷ്യോ ഉണ്ട്. ആ വാല്യൂ ആണ് 0.067, ആ ഒരു റേഷ്യോ ടൈം. അത് അതേപോലെ തന്നെ ഓല ഇലക്ട്രിക്കിന് എത്ര കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓല ഇലക്ട്രിക്കിൻ്റെ കേസാണെങ്കിൽ പവർ ടു വെയിറ്റ് നോക്കുമ്പോൾ 8.5 kW ഡിവൈഡഡ് ബൈ 125 കിലോഗ്രാം, അത് ചെയ്താലേ കിട്ടുന്നത് 0.068. അപ്പോൾ ആ രണ്ട് വാല്യൂസും കണ്ടില്ലേ, ഹോണ്ട യൂണിക്കോൺ ആണെങ്കിൽ 0.067, ഓല ഇലക്ട്രിക് ആണെങ്കിൽ 0.068. വളരെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് നമ്പറുകളാണ്. അതായത് ഇതിന്ന് മനസ്സിലാക്കേണ്ടത് ഓല ഇലക്ട്രിക് ആയാലും ഹോണ്ട യൂണിക്കോൺ ആയാലും 1 kg വെയിറ്റിന് ഒരേപോലെ പവർ കൊടുക്കാൻ ഈ രണ്ട് വണ്ടികൾക്കും പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ പവറാണ് നോക്കിയത്, അതുകൊണ്ട് തന്നെ ഒരേപോലത്തെ ആക്സലറേഷനിൽ ഈ വണ്ടി നമുക്ക് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ഇപ്പം 0-40 km/h സ്പീഡ് എത്താനും എന്നൊക്കെയുള്ള ഒരു സമയമെടുക്കുമല്ലോ, അതൊക്കെ ഈ രണ്ട് വണ്ടികളും ഏകദേശം ഒരേപോലെ തന്നെ ആണെന്നുള്ളതാണ് ഈ ഒരു ചെറിയ കമ്പാരിസൺ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. അടുത്ത കമ്പാരിസണായിട്ട് നോക്കുന്നത് എത്രത്തോളം ലോഡ് വണ്ടികൾക്ക് വലിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതും വണ്ടി ഓടിക്കുമ്പോഴുള്ള ഒരു വിഷയം തന്നെയാണല്ലോ. കാരണം കയറ്റം കയറുന്നത്, രണ്ടാളെ വെച്ച് പോകുന്നത്, രണ്ടാൾക്കാരുടെ കണ്ണിലിപ്പോൾ തടിയുള്ള ആൾക്കാരുണ്ടാവും, തടിയില്ലാത്ത ആൾക്കാരുണ്ടാവും, തടിയുള്ള ആൾക്കാരെ വെച്ചിട്ട് കയറ്റം കയറേണ്ട അവസ്ഥകളുണ്ടാവും. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഓരോ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ വരുന്ന ഓരോ പ്രശ്നങ്ങളാണ്. അപ്പം അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം, കയറ്റം കയറുന്നത്. അപ്പം ഈ ലോഡ് വലിക്കുക അല്ലെങ്കിൽ കയറ്റം കയറുക എന്നുള്ള അവസ്ഥക്കാണ് നമ്മൾ ടോർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈ ടോർക്കിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഹോണ്ട യൂണിക്കോണിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോർക്ക് വരുന്നത് 14 Nm@5500 RPM. സോ എഞ്ചിനാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു RPM ആയിട്ടാവും അത് വരും. അതായത് 14 Nm ആണ് ആ എഞ്ചിന് ഉൽപ്പാദിപ്പിക്കുന്ന ടോർക്ക്. നേരെ മറിച്ച് ഓല ഇലക്ട്രിക് ആണെന്നുണ്ടെങ്കിൽ ഓല ഇലക്ട്രിക്കിൻ്റെ ലോഞ്ചിങ് വീഡിയോയിലും സൈറ്റിലൊന്നും എത്രത്തോളം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഒഫീഷ്യലായിട്ട് എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ
ബൈക്ക് തേക്കോ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു ഫിഗർ കിട്ടി. അപ്പൊ ആ വെബ്സൈറ്റിൽ നിന്നുള്ള വാല്യൂ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒല ഇലക്ട്രിക്കിന് 58 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് ടോർക്ക് ഫിഗർ. അപ്പോൾ 58 ന്യൂട്ടൺ മീറ്ററും 14 ന്യൂട്ടൺ മീറ്ററും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഒറ്റടിക്ക് ആലോചിക്കുമ്പോൾ തോന്നും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ഈ ഹോണ്ട യൂണിക്കോണിന്റെ 14 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കാണ്. സ്വാഭാവികമായിട്ടും ഗിയറുകളൊക്കെ വെച്ചിട്ട് ടയറുമിൽ ഇത് കിട്ടുമ്പോഴത്തിന് നല്ല വലിയ ഒരു ഫിഗറായിട്ടാണ് ടോർക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ ടയറുമിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കണ്ട. അപ്പോൾ ഓല ഇലക്ട്രിക്കിന്റെ കേസായാലും 58 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് മോട്ടർ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ എൻജിനിൽ ഹോണ്ട യൂണിക്കോണിൽ 14 ന്യൂട്ടൺ മീറ്റർ എൻജിനിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് ഗിയറിന്റെ അറ്റത്ത് എത്ര കിട്ടും എന്നുള്ളത് വേണമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഗിയറിംഗ് റേഷ്യോ സാധാരണഗതിയിൽ ബൈക്കുകളിൽ ഒരു 3 times ഒക്കെ ടോർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കാണലുണ്ട്. അപ്പോൾ 14 ന്യൂട്ടൺ മീറ്റർ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 42 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഒല ഇലക്ട്രിക്കലാണെങ്കിൽ അത് 58 ന്യൂട്ടൺ മീറ്റർ ആണ്. സ്വാഭാവികമായിട്ടും ടയറുമിൽ, അതായത് റോട്ടിൽ എത്തുമ്പം ഈ ടോർക്കിന്റെ ഫിഗേഴ്സ് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. കാരണം ഹോണ്ട യൂണിക്കോണിന്റെ ടയറിന്റെ സൈസ് അല്ല ഒല ഇലക്ട്രിക്കിന്റെ ടയറിന്റെ സൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു ഫിഗർ ഗിയറിംഗ് കഴിഞ്ഞിട്ട് 42 ന്യൂട്ടൺ മീറ്റർ യൂണിക്കോണിന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മോട്ടോർമിൽ 58 ന്യൂട്ടൺ മീറ്റർ ഒല ഇലക്ട്രിക്കിനും കിട്ടുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴും ഏകദേശം അടുത്തടുത്താണ്. ഹോണ്ട യൂണിക്കോണ് വേണമെങ്കിൽ കുറച്ച് കുറവാണ് എന്നുള്ളത് പറയാം. പക്ഷെ ഹോണ്ട യൂണിക്കോണിന്റെ ടയറിന്റെ സൈസ് വലുതാണ്, അതുകൊണ്ട് തന്നെ റോട്ടിലെത്തുമ്പോൾ കുറച്ചും കൂടി നല്ല ടോർക്ക് ഉണ്ടാവും. ഓല ഇലക്ട്രിക് ആണെങ്കിൽ മോട്ടറിൽ 58 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്, പക്ഷെ ടയറിന്റെ സൈസ് ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റോട്ടിലെത്തുന്ന സമയത്ത് ഹോണ്ട യൂണിക്കോണും ഓല ഇലക്ട്രിക്കും ഏകദേശം കമ്പയറബിൾ ടോർക്ക് ഫിഗേഴ്സ് ആവും ഉണ്ടാന്നുള്ളത് ഈ ഒരു കമ്പാരിസൺ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലോഡ് വലിക്കുന്ന കാര്യത്തിൽ, അതായത് എത്രത്തോളം കനം ഈ വണ്ടിക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട യൂണിക്കോണും ഓല ഇലക്ട്രിക്കും ഏകദേശം സെയിം ആണ്. ഓല ഇലക്ട്രിക് ഒന്നും കൂടി മുന്നിലാണെന്നുള്ളത് വേണമെങ്കിൽ പറയാം, കാരണം 58 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. അതായത് ഹോണ്ട യൂണിക്കോണിനെ കാട്ടിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ലോഡ് വലിക്കാൻ ശേഷിയുള്ള ഒരു സാധനമാണ് ഓല ഇലക്ട്രിക്കിന്റെ S1 Pro എന്നുള്ളത് ഈ ഒരു ഫിഗേഴ്സിന്റെ കമ്പാരിസൺ വെച്ച് നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് കമ്പയർ ചെയ്യാനുള്ളത് മൈലേജ് ആണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സംഭവം ഈ മൈലേജ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഹോണ്ട യൂണിക്കോണിന്റെ കേസ് എല്ലാവർക്കും ഓടിച്ചും ഒക്കെ പരിചയമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് എത്രത്തോളം ഉണ്ട് വെച്ചാൽ 1 ലിറ്ററിന് 50 km ഒക്കെ സുഖമായിട്ട് ഹോണ്ട യൂണിക്കോണ് കിട്ടുന്നതാണ്. അപ്പോൾ യൂണിക്കോണിന്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 13 ലിറ്റർ ഉണ്ട്. അപ്പോൾ 13 ലിറ്റർ × 50 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 600-650 km സുഖമായിട്ട് ഹോണ്ട യൂണിക്കോൺ ഫുൾ ടാങ്ക് അടിച്ചാൽ ഓടും. ഇവിടെയാണ് ഓല ഇലക്ട്രിക് ചെറുതായിട്ടൊന്ന് ബാക്ക് അടിച്ച് നിൽക്കുന്നത്. ഓല ഇലക്ട്രിക് ഒരു തവണ ബാറ്ററി ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ 181 km ഓടും എന്നുള്ളതാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഈ 181 km IDC കണ്ടീഷനിലാണ്. IDC എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഡ്രൈവ് സൈക്കിൾ കണ്ടീഷൻസ് എന്നുള്ളതാണ്. ഓരോ വണ്ടി ഡിസൈൻ ചെയ്യുമ്പോഴും ഓരോ രാജ്യത്തിനും പലതരം ബിഹേവിയറിലാണ് ആൾക്കാർ വണ്ടി ഡ്രൈവ് ചെയ്യുക. അതേപോലെ തന്നെ ഓരോ രാജ്യത്തും പല തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനുകളാണ്, അല്ലെങ്കിൽ സറൗണ്ടിങ് കണ്ടീഷനുകളാണ്. ഇപ്പം ഇതൊക്കെ നോക്കിയിട്ട് ഓരോ രാജ്യത്തേക്കും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തേക്കും വെവ്വേറെ ഡിസൈനിലാണ് വണ്ടി ഡിസൈൻ ചെയ്യുക. വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ രൂപമല്ല, വണ്ടിൻ്റെ ഉള്ളിലുള്ള പല പാർട്സുകളും ഇത്തരത്തിലാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഈ ബാറ്ററി എന്നുള്ള സാധനം അല്ലെങ്കിൽ ബാറ്ററി കമ്പോണൻസ് ഈ ഭാഗ സാധനങ്ങൾ ടെമ്പറേച്ചറായിട്ട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഡ്രൈവ് സൈക്കിൾ അനുസരിച്ചിട്ടാണ് ഈ ഓല ഇലക്ട്രിക്കിൻ്റെ 151 km ഫുൾ റേഞ്ച് കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഡ്രൈവ് സൈക്കിളിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ആവണമെന്നില്ല. നമ്മൾ ഓരോരുത്തരും വണ്ടി ഡ്രൈവ് ചെയ്യാം, അത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പോൾ സാധാരണഗതിയിൽ 151 km കിട്ടും എന്ന് പറഞ്ഞപ്പം വേണമെങ്കിൽ ഒരു 150 ഒക്കെ നമുക്ക് റോഡ് കണ്ടീഷൻസിൽ കിട്ടും എന്നുള്ളത് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ചിലപ്പോൾ 150 താഴെ പോകാനാണ് ചാൻസ്. അത് വണ്ടി കിട്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് അറിഞ്ഞെങ്കിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഹോണ്ട യൂണിക്കോൺ ഫുൾ ടാങ്ക് അടിച്ചാൽ 650 കിട്ടും, 650 km നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. അത് ടെസ്റ്റഡാണ്, ടെസ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, നമുക്ക് എല്ലാവരും ഓടിച്ച് പരിചയമുള്ള ഒരു സംഭവമാണ്. അവിടെയാണ് ഈ ഓല ഇലക്ട്രിക് നമുക്കൊരു 150 മുതൽ 151 km വരെ ഒരു ഫുൾ ചാർജിൽ ഓടിക്കാൻ പറ്റും എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്തുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് വണ്ടി സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭാവിയിൽ കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ വരുമ്പം പതുക്കെ പതുക്കെ ആ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് കയറി കയറി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം
ബാറ്ററി ആണല്ലോ, സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഓരോ ദിവസവും രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ഫുൾ ചാർജ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 150 കിലോമീറ്റർ ഓടാനുള്ള ഒരു ഫുൾ ചാർജ് ഉണ്ടാകും എന്നുള്ള ഒരു അസംഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡെയിലി ലൈഫിന് പറ്റിയ രീതിയിലുള്ള ഒരു റേഞ്ച് തന്നെയാണ് ഈ 151 കിലോമീറ്റർ എന്നുള്ളത്. ഏറ്റവും അവസാനമായിട്ട് നോക്കാനുള്ളത് ഈ വണ്ടി കൊണ്ടു നടക്കാനുള്ള ഒരു ചെലവാണ്. ആദ്യം തന്നെ വണ്ടി വാങ്ങാൻ എത്രത്തോളം ചെലവുണ്ട് എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഒരു ഹോണ്ട യൂണികോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു നില പ്രകാരം ഏകദേശം ഒരു 125,000 വരെയൊക്കെ വരും ഓൺ ദ റോഡ് പ്രൈസ്. അതേപോലെ തന്നെ ഒരു 100 കിലോമീറ്റർ ഹോണ്ട യൂണികോൺ ഉപയോഗിച്ച് പോകണം എന്നുണ്ടെങ്കിൽ 2 ലിറ്റർ പെട്രോൾ വേണം. അതായത് 50 കിലോമീറ്റർ ഓടും എന്നുള്ള കണക്കിൽ 1 ലിറ്ററിൽ 50 കിലോമീറ്റർ കിട്ടും എന്നുള്ളത് വെച്ച് നോക്കിയാൽ 2 ലിറ്റർ പെട്രോളിന് ഇപ്പം 1 ലിറ്ററിന് 102 രൂപയാണ് വില. അപ്പോൾ 204 രൂപ വേണം 100 കിലോമീറ്റർ ഓടാൻ. നേരെ മറിച്ച് ഒല ഇലക്ട്രിക് നോക്കുകയാണെങ്കിൽ ഒല ഇലക്ട്രിക് വാങ്ങാൻ ഇപ്പോഴത്തെ വില കമ്പനി അറിയിച്ചിട്ടത് 130,000 രൂപയാണ്. ഈ 130,000 എന്നുള്ളതും 125,000 എന്നുള്ളതും ഏകദേശം കമ്പയറബിൾ പ്രൈസുകളാണ്. അതേപോലെ 100 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഒല ഇലക്ട്രിക്കിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 4 യൂണിറ്റാണ്. 150 കിലോമീറ്റർ ഒക്കെ ഓടും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 150 ÷ 4 കൊടുത്താൽ 37.5 കിലോമീറ്റർ എന്ന് കിട്ടും. അതായത് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റിയിൽ 37.5 കിലോമീറ്റർ ഓടും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 100 ÷ 37.5 2.6 യൂണിറ്റ് എന്ന് കിട്ടും. അതായത് 100 കിലോമീറ്റർ ഓടാണ് ഒല ഇലക്ട്രിക്കിന് 2.6 യൂണിറ്റ് ഇലക്ട്രിസിറ്റി വേണം. ഈ 2.6 യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ കൊമേർഷ്യൽ റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ, അതായത് 7 റുപ്യ തോതിൽ കണക്കൂട്ടുകയാണെങ്കിൽ തന്നെ 2.6 × 7 കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 18 അപ്രോക്സിമേറ്റ്ലി 20 രൂപ എന്നുള്ളത് പറയാം. അതായത് 100 കിലോമീറ്റർ പോകാൻ 204 രൂപ വേണം ഹോണ്ട യൂണികോൺ ആണെങ്കിൽ, 20 രൂപ മതി ഏതാണെങ്കിൽ ഒല ഇലക്ട്രിക് ആണെന്നുണ്ടെങ്കിൽ. അപ്പം ആ ഒരു പ്രൈസിലുള്ള വ്യത്യാസം കണ്ടല്ലോ. അതായത് വണ്ടി വാങ്ങാൻ ഏറെക്കുറെ ഒരേ പ്രൈസ് ആണെങ്കിലും ഓടിച്ചു കൊണ്ടടക്കാനും വലിയ രീതിയിലുള്ള ഒരു മാറ്റം പെട്രോൾ ബൈക്കുകളും ഇലക്ട്രിക് സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കുകളും തമ്മിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്ര മതി, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കമ്പാരിസണുകളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതായത് പവർ ടോർക്ക്, പവർ ടു വെയിറ്റ് റേഷ്യോ, അതേപോലെ ഈ റേഞ്ച്, ഇത്ര കാര്യങ്ങൾ കമ്പയർ ചെയ്താൽ തന്നെ ഒരു ഒല ഇലക്ട്രിക്ക് ഒരു ഹോണ്ട യൂണികോൺ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 150 cc വണ്ടി നമ്മളിപ്പോൾ ഇത്രയും കാലം എങ്ങനെയാണോ ഉപയോഗിച്ചത്, അതേപോലെ തന്നെ ഈ ഒല ഇലക്ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ, ഒരുപാട് ലോങ് റൂട്ടുകൾക്ക് ഒല ഇലക്ട്രിക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു 150 cc വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു 300 കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് പോയി പോരാൻ പറ്റുന്നതാണ്. അങ്ങനെ പോകലുണ്ട് ആൾക്കാർ, അങ്ങനെ ട്രിപ്പൊക്കെ അടിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കേസിന് മാത്രം ഒല ഇലക്ട്രിക്ക് ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ആയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു ചെറിയ കമ്പാരിസൺ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നെ സ്പെഷ്യലായിട്ട് പറയുമ്പോൾ ഈ ഒല ഇലക്ട്രിക് S1 Pro എന്ന് പറഞ്ഞ മോഡലുകളിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ബഹുഭൂരിപക്ഷവും സാധാരണഗതിയിൽ ആരും ഉപയോഗിക്കില്ല, അത് ഒരു സത്യമാണ്. പക്ഷെ അതിൽ തന്നെ 2 ഫീച്ചേഴ്സ് എനിക്കൊക്കെ പേഴ്സണലി ഇഷ്ടപ്പെട്ട 2 ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ക്രൂയിസ് കൺട്രോൾ, വേറൊന്ന് റിവേഴ്സ് മോഡ്. അതായത് ഒല ഇലക്ട്രിക് വണ്ടിയാണല്ലോ, സ്വാഭാവികമായിട്ടും മോട്ടറുകൾ മുന്നുക്കും കറങ്ങും ബാക്കും ഒരേപോലെ കറങ്ങും. അപ്പോൾ ഈ വണ്ടി വേണമെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് നിന്ന് റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് നെക്കിയിട്ട് ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി റിവേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും, കാലുകൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി പോകേണ്ട ആവശ്യമില്ല. അതേപോലത്തെ രണ്ടാമത്തെ ഒരു കൂൾ ഫീച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് ക്രൂയിസ് കൺട്രോൾ. സാധാരണഗതിയിൽ അത്യാവശ്യം വിലപിടിപ്പുള്ള കാറിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ് ഈ ക്രൂയിസ് കൺട്രോൾ എന്നുള്ളത്. നല്ല വിലപിടിപ്പുള്ള വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവുകയും ചെയ്യും, എന്നാലോ ആ ഒരു ക്രൂയിസ് കൺട്രോൾ ഒറ്റ നമുക്ക് നമ്മളെ കേരളത്തിൻ്റെ റോഡ് കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഫുള്ള് വളവും തിരിവും ട്രാഫിക്കും കാണുന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. പക്ഷേ ഒരു 150 cc വണ്ടി സാധാരണഗതിയിൽ നമ്മളൊരു 40 സ്പീഡിലൊക്കെയാണ് നോർമലായിട്ട് ഓടിച്ചിങ്ങനെ പോവാം. അപ്പോൾ ഈ ഒല ഇലക്ട്രിക്ക് ഇലക്ട്രിക് ആണല്ലോ, അപ്പോൾ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ റേഞ്ചിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ടാവും പോട്ടുക. പക്ഷേ ഈ ഒരു 40 കിലോമീറ്റർ പെർ ഹവറിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തുള്ള ഒരു 1 കിലോമീറ്റർ പെർ ഹവറിൽ ക്രൂയിസ് കൺട്രോള് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ റോഡ് കണ്ടീഷനിൽ നമുക്ക് പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റണ ഒരു സംഗതിയാണ്. കാരണം 40 കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളത് സ്വാഭാവികമായിട്ടും കേരളത്തിലത്തെ റോഡുകൾക്ക് പറ്റിയ ഒരു സാധനമാണ്. അതിൻ്റെ അടുക്ക് ചിലപ്പോൾ വളവുകളും തിരിവുകളൊക്കെ വന്നാലും
വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റേണ്ട ഒരു സ്പീഡാണ്. അപ്പോൾ ആ ഒരു സംഗതി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്രൂസ് കൺട്രോൾ എന്നുള്ളത് ചിലപ്പോൾ ഒലാ ഇലക്ട്രിക്കലും ഉപയോഗിക്കാൻ പറ്റണ ഒരു സംഗതിയാണ്. ഇപ്പോൾ ഞാനൊക്കെ പേഴ്സണലി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ഹോണ്ട യൂണിക്കോൺ തന്നെയാണ് ഉള്ളത്. പല റോഡ് കണ്ടീഷനുകളും പഴയ മോഡൽ വണ്ടിയാണ്. അപ്പോൾ ചോക്ക് ഉണ്ട്, ഞാൻ ചോക്ക് വലിച്ചു വെച്ചിട്ട് വണ്ടി ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകുന്ന രീതിയിൽ ഞാനൊക്കെ ഓടിച്ചു പോകലുണ്ട്. അതായത് ഒരു 40 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു 35-40 കിലോമീറ്റർ പെർ അവർ ആ സ്പീഡിൽ ഇങ്ങനെ ആക്സിലറേറ്റർ ഒന്നും കൊടുക്കാതെ അങ്ങനെ ക്രൂസ് ചെയ്ത് പോകുന്ന പോലെ പോകലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഈ ഒരു ക്രൂസ് കൺട്രോൾ ഈ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റിക്കൂടായക ഇല്ല എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഫീച്ചേഴ്സുകളും കമ്പയർ ചെയ്യുമ്പോൾ 150 cc വണ്ടിക്ക് ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിലുള്ള വണ്ടിയും കൂടിയാകുന്നു. ഈ വണ്ടി എടുത്താൽ കുടുങ്ങുമോ കുടുങ്ങൂല എന്നുള്ളതിനെ പറ്റി പ്രത്യേകിച്ച് അങ്ങനെ ആലോചിച്ച് പ്രശ്നം ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവര് ഈ ലോഞ്ചിങ്ങിന്റെ സമയത്ത് പറഞ്ഞ പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫിഗേഴ്സൊക്കെ കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും സാധാരണ ഒരാൾക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റാവുന്നതാണ്. കാരണം ഒരു 150 cc വണ്ടി ഓടിക്കണം അതേപോലെ തന്നെ ഒല ഇലക്ട്രിക്കിന്റെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റും. ഈ ഒല ഇലക്ട്രിക്കിന്റെ അതേ ഫിഗേഴ്സ് തന്നെയാണ്, ഈ പവർ ടോർക്കിന്റെ ഒക്കെ അതേ ഫിഗേഴ്സ് തന്നെയാണ് സിമ്പിൾ എനർജി ലോഞ്ച് ചെയ്ത വണ്ടിക്ക് ഉള്ളത്. അപ്പൊ ഈ രണ്ട് വണ്ടികളും ഒരു 150 cc ബൈക്ക് എങ്ങനെയാണ് നമ്മൾ ഓടിച്ചു കൊണ്ടെടുക്കുന്നത് അതേപോലെ ഓടിച്ചു കൊണ്ടെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ മനസ്സിലാക്കി തരാം എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ച സംഗതികൾ. കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി അതല്ല, കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഭാവിയിൽ ഇതുപോലത്തെ വീഡിയോകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ